നമസ്കാരം. ഇഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വയോജന പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. വയോജനങ്ങളുടെ പ്രശ്നം കൌൺസിലിംഗിലൂടെയും യോഗങ്ങളിലൂടെയും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യനീതി ദിനത്തിൽ രാമവർമ്മപുരം വൃദ്ധസദനം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യനീതി വകുപ്പ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ഇരിഞ്ഞാലക്കുട തയ്യാറാക്കിയ ഉറപ്പാക്കാം സാമൂഹ്യനീതി സാമൂഹ്യനീതി മന്ത്രിയുടെ വീഡിയോ സന്ദേശം മന്ത്രി പ്രകാശനം ചെയ്തു. വീഡിയോ ബോധവൽക്കരണത്തിനായി സോഷ്യൽ മീഡിയ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വഴി പ്രചരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അസ്ഗർ ഷാ പി എച്ച്, വൃദ്ധസദനം സൂപ്രണ്ട് കെ ആർ പ്രദീപൻ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് മാർഷൽ സി രാധാകൃഷ്ണൻ, ബിനി സെബാസ്റ്റ്യൻ, ഓർഫനേജ് കൗൺസിലർമാരായ ദിവ്യ അബീഷ്, മാലാരമണൻ തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. സഹകരണ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക, യുവതലമുറയെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക, കേരളത്തിന്റെ വികസനത്തിന് കരുത്തേകുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്ന 42-ാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ നിർവഹിച്ചു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെയും പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ചടങ്ങിൽ മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. ചാലക്കുടി കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ടി കെ ആദിത്യവർമ്മ, കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി തോമസ്, കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എൻ ലക്ഷ്മണൻ, പറപ്പൂക്കര റൂറൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ പ്രസാദ് എന്നിവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ എം ശബരിദാസൻ, തൃശൂർ സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ കെ വി നാരായണൻ, സി ഡി വാസുദേവൻ, എ എസ് സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി രാജേഷ് സ്വാഗതവും മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി കെ ഗീത നന്ദിയും പറഞ്ഞു. ഇരിഞ്ഞാലക്കുട മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 2 മാസത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ പട്ടേപ്പാടം നിർവഹിച്ചു. ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് ജോസഫ്സ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപക സി മനീഷ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാർത്ഥിനികളായ ശരണ്യ, ജ്യോതിഷ എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പി ലേഖ സ്വാഗതവും ജയ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. മാലിന്യ ശേഖരണത്തിനും നിർമ്മാർജ്ജനത്തിനും പുതുചുവട് വെച്ച് ഇരിഞ്ഞാലക്കുട നഗരസഭ എങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനുള്ള 4 മിനി MCFകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി നഗരസഭയുടെ 4 വാർഡുകളിലാണ് ഇവ സ്ഥാപിക്കുന്നത്. ഉദ്ഘാടന കർമ്മം 20-ാം വാർഡിൽ ധാണ കോളനി കിയോസ്കിന് സമീപം നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭയും ജനറൽ ആശുപത്രിയും ചേർന്ന് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2022 എന്ന പേരിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. 15 പൾസ് പോളിയോ ബൂത്തുകളിലായി February 27 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും തുള്ളിമരുന്ന് വിതരണം ചെയ്യുക. ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ താലപ്പൊലി വർണ്ണാഭമാക്കുവാൻ ഭക്തജനങ്ങളുടെ യോഗം തീരുമാനിച്ചു. 5 ആനകളുടെ എഴുന്നള്ളിപ്പും പ്രശസ്ത വാദ്യപ്രമാണിമാർ നേതൃത്വം നൽകുന്ന പഞ്ചാരിമേളവും പഞ്ചവാദ്യവും തായമ്പകയും ഭരതനാട്യ കച്ചേരിയും ഭക്തിഗാനസുധയും തിരുവാതിരക്കളിയും നാദസ്വരവും ഭജനയും സോപാന സംഗീതവുമെല്ലാം ആഘോഷത്തെ വ്യത്യസ്തമാക്കും. യോഗത്തിൽ പ്രസിഡന്റ് ഹരി ഇരിഞ്ഞാലക്കുട അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പി ബി ശശി എംബ്രാന്തിരി, ടി എസ് രാധാകൃഷ്ണൻ, സച്ചിൻ ജയചന്ദ്രൻ, ഹരിഹരൻ, രാധാ സുരേന്ദ്രൻ, രാമചന്ദ്രൻ കുറുമാത്ത് എന്നിവർ സംസാരിച്ചു. അവിട്ടത്തൂർ ലാൽ ബഹാദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിചിന്തന ദിനത്തോടനുബന്ധിച്ച് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ എ സി സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ്മാസ്റ്റർ മെജോപോൾ അധ്യക്ഷത വഹിച്ചു. സൈക്കിൾ ഉപയോഗത്തിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് സ്കൂൾ മാനേജർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the House of ICL. Palati Builders avadhiripikunnu nammude Iringalakudayude hrudaya bhagathu oru luxury living apartment, Orchid Heights, the lifestyle apartments, Thrissur Road, Iringalakuda. Main Road, Irinalakuda, Thrissur.